ഡിസ്കവർ വയനാടിന്റെ താറ് ഇപ്പൊ പുതിയ രീതിയിൽ പുതിയ കണ്ടീഷനിലൊക്കെയാണ്. അതായത് നമ്മുടെ ഹരിസംഗാരെ താറൊക്കെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കുട്ടപ്പനാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഡിസ്കവർ വയനാട്, ഈ താറ് ഫേമസ് ആയില്ലേ? ടെക് ട്രാവലേറ്റിലൂടെ ഫേമസ് ആയ താറാണത്. യെസ് 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 യെസ്. ഇനി അതുകൂടെ വേണം മിക്കവാറും. അതാണ് ടെക് ട്രാവലേറ്റിലൂടെ ഫേമസ് ആയ കുറച്ച് താറുകളുണ്ട്. നമ്മുടെ സലീഷേട്ടന്റെ താറ്, പിന്നെ ഈ താറ്, ഇത് ഐരിസക്കയുടെ താറ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എവിടെ പോണേ? നമ്മളിനി ചേരമ്പാടി, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, പിന്നെ തമിഴ്നാട് ബോർഡർ. ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. എന്താണ് ചേരമ്പാടിയിലുള്ള? ജസ്റ്റ് നല്ലൊരു സ്പോട്ട്. അതെ, അപ്പൊ ഒരു ഡ്രൈവ് ആവാം ഉച്ചക്ക്. നമ്മള് നമ്മുടെ വർഗീസേട്ടന്റെ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നിന്നുമാണ് നമ്മൾ പോകുന്നത്. വർഗീസേട്ടൻ ഇപ്പൊ വരും. അപ്പോ വർഗീസേട്ടൻ ഉണ്ടാക്കിയ, അല്ലെ, വർഗീസേട്ടൻ ഭാര്യ കൂടെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങും. പക്ഷെ നമുക്ക് എന്തായാലും ഇപ്പം ഒരു ഡ്രൈവിന് പോവാം. ഏ, ചേരമ്പാടിയിലേക്ക്. ചേരമ്പാടി, യെസ്. അപ്പൊ നമ്മുടെ വർഗീസേട്ടന്റെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാരും ഇങ്ങനെ ഹരം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ വർഗീസേട്ടനെ കാണാനായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ചേരമ്പാടിയിലേക്ക് പോവാം അല്ലേ? ചേരമ്പാടിയിൽ എന്തൊക്കെയാണുള്ളത്? ചേരമ്പാടിയിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ചേരമ്പാടിയിൽ ഏറ്റവും നല്ലൊരു ടീ പ്ലാന്റേഷൻ ഉണ്ട്. അവിടെ നല്ലൊരു പിക്കിംഗ് സ്പോട്ട് ഉണ്ട്. അതായത് ചോലാടി എന്നൊരു പുഴയുണ്ട്. പുഴ വന്നിട്ട് ഇതിൽ അവിടെ കറങ്ങി വന്നിട്ട് അത് കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് പാറക്കെട്ടുകളും ഒരുപാട് വെള്ളങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഏരിയയാണ്. ക്ലീൻ ചെയ്യാം. പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, മരങ്ങളാലൊക്കെ ചുറ്റപ്പെട്ട് നല്ല മനോഹര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. തമിഴ്നാട്ടിൽ തന്നെ, കേരള ബോർഡർ തമിഴ്നാട്ടിലാണ് കിടക്കുന്നത്. അത് ശരി, നല്ലതാണ് തമിഴ്നാട്. തമിഴ്നാട് എന്നാ പിന്നെ പോയേക്കാം നമുക്ക്. തീർച്ചയായിട്ടും. യെസ്. ഇന്ന് ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ. ഇന്ന് ഫുള്ളാണ്, വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഞാൻ എണീറ്റ് നിൽക്കാണ്. ഇടിച്ചില്ല. ആ പോ. യെസ്. അപ്പൊ അതെ, നമ്മുടെ തുറന്ന ജീപ്പിലാണ് നമ്മളുടെ യാത്ര. നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ ക്യാമറ DJI ഓസ്മോ പോക്കറ്റ് ഉപയോഗിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ മുകളിലുള്ള നമ്മുടെ വർഗീസേട്ടന്റെ തൃപ്പൻ ബംഗ്ലാവിൽ നിന്നുമാണ് നമ്മളിപ്പോ യാത്ര തുടങ്ങുന്നത്. ചേത കുട്ടി കൂടെ എഡിറ്റ് വെച്ചിട്ടുണ്ട്. മറിഞ്ഞടിച്ച് വീഴരുത്. ഉള്ളൂല്ലേ, അവിടെ നിന്നോളൂ, പോവൂല. എന്തായാലും വളരെ മനോഹരമായ ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടി നമുക്ക് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ തമിഴ്നാട് ഭാഗത്തേക്ക് കയറുകയാണ്. കേരളത്തിൽ നിന്ന് പന്തല്ലൂർ 17 കിലോമീറ്റർ, കൂടല്ലൂർ 38 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണാൻ കണ്ടോ. അവിടെ കയറുമ്പോഴത്തേക്കിനും വണ്ടിക്ക് ടോളൊക്കെ കൊടുക്കണം. കണ്ടാ സംഭവം. കണ്ടില്ലേ, ഇപ്പൊ നമ്മള് നമ്മുടെ തേയില എസ്റ്റേറ്റിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. ആ സൂപ്പർ, പൊളിച്ച്. കണ്ടില്ലേ, റോഡൊക്കെ ഇങ്ങനത്തെ റോഡാണ്. ജീപ്പ് കാറൊക്കെ പോവൂല. ജീ കാറൊക്കെ കഷ്ടിയായിരിക്കും. വലിയ ചിവി വണ്ടികളൊക്കെ ഉണ്ട് പോവും, അല്ലെങ്കിൽ ജീപ്പാണേല് സൂപ്പർ. അമ്മേ, അയ്യോ, ഉഷാറായിട്ടുണ്ട്. സൂപ്പർ അല്ലേ. യെസ്. ഈ കമ്പികൾക്കിടയിൽ ഇങ്ങനെ നിക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി ഇങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ അവിടെ എടുക്കുമ്പോ തട്ടും. നല്ലൊരു, അത് ശരിക്കും ചെയ്തിട്ടിരിക്കുന്ന റെഡ് കളറ് ഈ പച്ചപ്പ് തേയിലയുമായിട്ട് ഭയങ്കര മാച്ചിങ് ആയിരിക്കും. നമ്മുടെ താറ് കണ്ടില്ലേ, അതേപോലെ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ട്. അപ്പൊ വർഗീസ് ചേട്ടാ പറയൂ, എന്താണ് ഇവിടെ ഈ സ്ഥലം? അടുത്തേക്ക് എത്തി, നമ്മള് പിക്നിക് സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ വരെ ഒരു വണ്ടി എത്തുള്ളൂ. ഇനി ചെറിയ ട്രക്കിംഗ് ആണ്. വണ്ടി പോവും. ഇവിടെ അനുസ്കാരന്റെ വണ്ടി വേണേലും വിടാം. എടുക്കാം നമുക്ക്. നിങ്ങൾ എടുത്ത വണ്ടി എടുത്ത ഞങ്ങൾ നടക്കാം. കുറച്ചേ ഉള്ളൂ, അവിടെ ഒരു അധികം ഇല്ല, ഒരു 200 അടിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവിടെ എത്തുമ്പോ ചോലാടിപ്പുഴ. ചോലാടിപ്പുഴ
ഇതാണ് കറങ്ങി ചെന്ന് ഏറ്റവും വലിയ വാട്ടർഫോൾ ആകുന്ന മീൻമുട്ടി വാട്ടർഫോൾ ആയി മാറാൻ പോകുന്നത്. മീൻമുട്ടി ഇപ്പൊ ശരിക്കും അടച്ചില്ലേ? അടച്ചു. മീൻമുട്ടി വാട്ടർഫോൾസ് അടച്ച് അതിലേക്ക് നമ്മൾ എത്താൻ പോകുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പൊ എത്തുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ഫോറസ്റ്റ് ആണ്. ഒരു സൈഡിൽ കാണുന്ന എല്ലാം ഫുൾ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ഏരിയയാണ്. വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ ചിലപ്പോ ആനയൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അത് ശരി. പല സമയത്ത് നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒരു അഡ്വഞ്ചറസ് ആയ ഒരു ലൊക്കേഷൻ ആണ്. ആവശ്യപ്പെടുന്നവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ഈ സ്ഥലം. അടിപൊളിയാണ്. നീ കൊള്ളാലോ, മിടുക്കിയാണല്ലോ. അവളിത് ജീപ്പിൽ കയറി, ഞങ്ങൾ ഇറങ്ങി നടന്നപ്പോഴത്തേക്കിനും ഹൈനസ്ക ജീപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്യാമറയ്ക്ക് സൂം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഇത് അടുത്ത് വന്നാലേ പറ്റുള്ളൂ. ആ കിടക്കൻ ലൈറ്റൊക്കെ ഇട്ടല്ലോ ഫ്രണ്ടില്. ഉഷാറായിട്ടുണ്ടല്ലോ. നൈസ്. അവര് മെഡിക്കറായല്ലേ? ഓ ഇതാണോ സ്ഥലം? എന്റെ പോലെ ഇവിടെ നിർത്തിക്കോ. ബാ ഇവിടെ. ആ കിടുക്കനാണല്ലോ സ്ഥലമാണ്. പൊളിച്ച് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഏത് വേനക്കും ഇത് ഇത്രയും വെള്ളം ഉണ്ടാവും. അതെ, കുളിക്കാനുള്ള സെറ്റപ്പായിട്ട് വരത്തില്ലായിരുന്നോ വർഗീസ് ചേട്ടാ? ഞങ്ങൾ പിന്നല്ലാതെ ഇതൊക്കെ പറയണ്ടേ? ഇവിടെ ഇങ്ങനെയുള്ള സെറ്റപ്പാണെന്ന്. ആഹാ, ഊഞ്ഞാൽ ഊഞ്ഞാൽ ഊഞ്ഞാൽ. ഏ നല്ല അടിപൊളി ഊഞ്ഞാലാണല്ലോ. ഇൻഫിനിറ്റി ഊഞ്ഞാലാണല്ലോ. പൊളിച്ച് സൂപ്പർ കിടുക്ക സ്ഥലോ അല്ലേ? രക്ഷയില്ല. ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള പേരെന്താ? ചോലാടി. ചോലാടി കേരളമല്ല, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. ആണല്ലേ? കേരള ബോർഡർ ഈ പുഴ കൊണ്ടാണ് കേരളം തിരിക്കുന്നത്. ആണോ? അത് കേരളം. അത് ശരി. ഈ പുഴയാണ് ഇതിന്റെ ബോർഡർ. സൂപ്പർ. ഇവിടെ സേഫ് ആണോ ഇറങ്ങി കുളിക്കാനൊക്കെ? എല്ലാം സേഫ് ആണ്. ആണോ? നല്ല സേഫ്. ഒന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയും കുളിക്കാം. ഈ പാറ വഴിയൊക്കെ നടന്നതിലൊക്കെ പോവാം നമുക്ക്. ശരി. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒഴുകുന്നുണ്ട്. അടിപൊളി കിടുക്കൻ ഒരു ലൊക്കേഷൻ ആണ്. തകർത്ത് മാത്രല്ല മീൻ പിടിക്കാം. ഇതിനകത്ത് മീൻ ഇഷ്ടംമാരുണ്ട്. മീനും ഉണ്ടോ? ഓ ചൂണ്ടയിട്ട് പിടിക്കാം നമുക്ക്. എക്സ്ക്യൂസ് മീ, വരുന്നില്ലേ? എന്നാ വാ, ഞങ്ങൾ താഴേക്ക് പോവാം. വാ വാ, വേമ്പാ വേമ്പാ. കണ്ടില്ല ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന, വെള്ളം ഒഴുകി 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 വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട്. വാ സൂപ്പർ തകർത്ത്. ഐനസ്കോ അതേ അങ്ങ് പോയി. ഐനസ്കോ പുള്ളി അവിടെ വെള്ളത്തിൽ പോയി കളിയായി. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ അടിപൊളി ലൊക്കേഷൻ. കിടുക്ക വെള്ളം. ഓ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല തകർപ്പൻ ലൊക്കേഷൻ ആട്ടോ, മനോഹരമായിട്ട്. നീ ഇതിൽ അങ്ങോട്ടേക്ക് പോണല്ലേ? തമിഴ്നാട്ടിലുമല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. നമ്മള് ആനക്കട്ടിയിൽ പോയപ്പോ ഇതേപോലെ സ്ഥലങ്ങളിൽ പോയിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല മനോഹരമായ രീതിയിൽ നല്ല ശബ്ദമാണ്, നല്ല സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നത്. അങ്ങ് മേളില് നമുക്ക് അവിടെ ഒരു റിസോർട്ടൊക്കെ കാണാം. പിന്നെ ഇവിടെ താഴെ മുളം കാടുകളാണ്. മുളം കാടുകൾക്കടിയിലൂടെ ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നു. ഈ വരുന്ന വെള്ളം പുഴയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നു. സൂപ്പർ കാഴ്ചകളാണ്. വാനര ജന്മം വല്ല വേണം എനിക്ക് തോന്നുന്നു. ഇല്ലേ, ഇതൊരു പ്രത്യേകതരം ജന്മമാ. ഏ പോകുന്ന വേണ്ട, വലിഞ്ഞു കയറി അങ്ങെത്തി. നിയാണ്ടർത്താൽ, അത് തന്നെ നിയാണ്ടർത്താൽ യുഗത്തിലെ മനുഷ്യനായിരുന്നു തോന്നുന്നു പുള്ളി. അങ്ങെത്തി. അതെ അതെ, എനിക്ക് പേടിയാ.
അവിടെ ഇങ്ങനെ ശക്തിക്ക് വെള്ളം ഒഴുകുന്നുണ്ടോ? ആണല്ലേ. താടി ഇങ്ങനെ ഡെയിലി ഡെയിലി വളർന്നോണ്ടിരിക്കാണല്ലോ. ഏ നവംബർ നോ ഷേവ് നവംബർ ഒക്കെ കഴിഞ്ഞ ഇനി അതെ അതെ നോയമ്പിന്റെ സമയത്ത് വളർത്തി തുടങ്ങിയതാ. അടുത്ത നോമ്പിനെ വിട്ടോളൂ, അതുവരെ ഉണ്ടാവും. ആ ശരി. പിന്നെ എങ്ങനെയുണ്ട് ശ്വേത, സ്ഥലം എങ്ങനെയുണ്ട്? കിട്ടില്ല സ്ഥലം. എന്റെ കൊറേ ഓർമ്മകൾ ഓർമ്മകളായവർക്കാൻ പോയത്. എന്റെ സ്കൂളിലെ പിക്നിക്കിന് ഓർമ്മ വന്നു എനിക്ക്. ഓ അത് ശരി. നിങ്ങൾ വയനാട്ടിലേക്കാ വന്നേ? യെസ് യെസ് യെസ്. കേരളമാണ്, ഇത് വന്ന് തമിഴ്നാടാണ്. അതെ, അതാണ്. കേരളം, അപ്പൊ നമ്മളിപ്പോ കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്ക്. യെസ്. ആ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പൊ ഇവിടെ മഴ സമയത്ത് അടുക്കാൻ പറ്റുമോ? മഴ സമയത്ത് ഇറങ്ങാൻ ഭയങ്കര പാടാ, ഭയങ്കര വെള്ളമായിരിക്കും. നല്ല വെള്ളമായിരിക്കും അല്ലേ? ഇവിടെ ഒരു ഡിസംബർ മുതലേ ഒരു മെയ് മാസം വരെ നല്ല ഇറങ്ങാൻ ടൈം. ആറ് മാസം നല്ല സമയമാണ്. ഇനി എന്തോ ഇനി എങ്ങോട്ടാ നമ്മള് പോകുന്നത്? ഇനിയിപ്പോ ഇതിന്റെ വേറെ നല്ല സ്പോട്ട് ഉണ്ട്. അടിപൊളി സ്പോട്ട്. ഇതെന്താ പറയാ, ഇത് മരം കൊള്ളാലോ. എന്ത് പറയാ, ഇത് ആഞ്ഞിലല്ലേ? ഏ അങ്ങനെയാണ്, വലിയ വടവൃക്ഷം എന്ന് തന്നെ പറയാം. അത് ശരി. വേറെല്ലാം കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഇവിടെ ഞാനിവിടെ പണ്ട് ജോലി ചെയ്ത സമയത്തെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് വന്നിട്ട് പൂജിക്കുമായിരുന്നു. ഈ മരത്തിന് പൂജ ഒക്കെ ചെയ്യുമായിരുന്നു. അത് ശരി. അങ്ങനെ എല്ലാം കൊണ്ട് എത്തിയാൽ പറഞ്ഞ ഒരു വലിയ ഒരു നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണ്. അത് ശരി. എന്തായാലും ഇപ്പൊ ഒന്നുമില്ല, അവിടെ ഇരിക്കാനായിരിക്കും. അവിടെ ഒരു പലകയൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ബഹുത്തച്ച മരം. ഹേ, രണ്ട് കൈ കൊണ്ട് പിടിച്ചാണ്. ആ ഞാൻ അടിക്കോ അടുത്തെ ഇൻഫിനിറ്റി ഊഞ്ഞാലേ. അടിപൊളി കിടുക്കൻ്റെ ഒരു ഓഫ് റോഡ് ഡ്രൈവും കൂടെയാണ്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ മുളം കാടുകൾക്ക് നടുവിലൂടെ നമ്മുടെ താറിൽ ഹൈനസുക്ക അതിസാഹസികമായിട്ട് പോയിക്കൊന്നു. ഈറ്റക്കാടുകൾക്ക് നടുവിലൂടെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഈറ്റക്കാടുകൾ. വാ, പൊളിച്ച്. നൈസ് പ്ലേസ്. ഇവിടെ ചെറിയ രീതിക്കുള്ള ഒരു സ്വിമ്മിംഗ് ആണ് ഇവിടെ. അടിപൊളി. പക്ഷെ സ്വിം ചെയ്യാൻ ഇതിൽ നല്ല മറ്റേ സ്ഥലമാണ്. സ്വിം ചെയ്യാൻ വേണ്ടി അത് നല്ലതാണ് അല്ലേ? എവിടെ പോയാലും മോക്ക് ഫോട്ടോ എടുത്താ മതിയല്ല. എന്തായാലും വളരെ കൊള്ളാം. ഫോട്ടോ എടുക്കാണല്ലോ ചേട്ടാ, വീഡിയോ എടുത്തോണ്ടിരിക്കാണല്ലോ ചേട്ടാ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതേപോലത്തെ സ്ഥലം ഈ കൊട്ടവഞ്ചിയിലൊക്കെ പോയിട്ട് പോയപ്പോഴേ കണ്ടിട്ടുള്ളൂ. അതെ അതെ അതെ. ഇതേപോലെ സ്ഥലത്ത് ഒരു ഇറങ്ങും ഇറങ്ങുന്നത് ആദ്യമായിട്ടാ. നൈസ്. ഇത് കണ്ടില്ലേ, ആ എത്ര ഡെൻസ് ആയിട്ടാ നിക്കുന്ന നോക്കി ഇല്ലേ. ഇവിടെ ആന ഇറങ്ങുമോ ചേട്ടാ? പിന്നെ അറിയത്തില്ല. ആനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ ഇത്? ഈറ്റ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാവുമ്പോ ആന ഇറങ്ങും. വെള്ളം കുടിക്കാം, ആവേശത്തിൽ തിന്നുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, അതായത് ഈറ്റ വെച്ചിട്ട് നാച്ചുറൽ ആയിട്ട് ഇത് കണ്ടില്ല. ഇതുണ്ടോ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർച്ച് പോലെ ഉണ്ടായി നിൽക്കുകയാണ്. ഇവിടെ മണലാണ് നല്ല സുഖമായിട്ട് ഈ മണലിൽ ഇരുന്ന് വെള്ളമെല്ലാം കണ്ട് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റിയ സ്ഥലം. ചെറിയൊരു ക്യാമ്പ് ഫയർ വേണമെങ്കിൽ. അതെ അതെ. എന്നിട്ട് വേണം ഈറ്റെല്ലാം കൂടെ തപ്പിക്കാൻ കത്തിപ്പോവാനായിട്ട് പോവാം. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നിങ്ങളെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എവിടെ പോയാലും ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. നമ്മൾ പരമാവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. നിങ്ങൾ അഥവാ പ്ലാസ്റ്റിക് കൊണ്ടുപോകുകയാണെങ്കിൽ തിരിച്ച് കൊണ്ടുപോകണം. അവിടെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ആ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് മദ്യപിക്കാനും മറ്റുമൊക്കെ പറ്റിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോലും പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. മദ്യപിക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ടലിലും റിസോർട്ടിലൊക്കെ റൂം എടുത്തിരുന്ന് മദ്യപിക്കാം അല്ലേ. പബ്ലിക് സ്ഥലങ്ങളിൽ പോയിരുന്ന് മദ്യപിക്കാതിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം കൂടിയാണ്. നമ്മളെന്തിനാ ബാക്കിയുള്ളവർക്ക് ട്രബിൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയെ നമ്മളെന്തിനാ നശിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്നത് അല്ലേ? അതിസാഹസികമായി ഹൈനസൊക്കെ നമ്മുടെ വണ്ടി തിരിക്കാനായിട്ട് പോവുകയാണ്. തകർത്ത് കെടു.
അപ്പൊ അതെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാനത്തെ ഒരു സ്ഥലം അല്ലേ, അതായത് നല്ല വെന്റ്വർത്ത് ബംഗ്ലാവ്, അങ്ങനല്ലേ എന്റെ പേര്? അതെ അതെ, ഹാരിസൺ മലയാളത്തിന്റെ ചേരമ്പാടി എന്ന സ്ഥലത്തുള്ള വെന്റ്വർത്ത് ബംഗ്ലോ. ഹാരിസൺ മലയാളത്തിന്റെ ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വെന്റ്വർത്ത് ബംഗ്ലാവിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 4,000 രൂപയ്ക്ക് നിങ്ങൾ റൂം കിട്ടും, 3 റൂമേ ഉള്ളൂ. 12,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബംഗ്ലാവ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് ഇങ്ങനെ തേയിലത്തോട്ടത്തിന് നടുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ചുറ്റുപാടും തേയിലത്തോട്ടങ്ങളാണ്, ഫുൾ കിടുക്കൻ ഒരു മനോഹരമായ ലൊക്കേഷൻ. പുറമേ നിന്ന് കാണാൻ തന്നെ ആ ഒരു ആഠ്യത്വം ഉണ്ടല്ലോ, ആ ഒരു പഴയ അല്ലേ. എനിക്കിത് കണ്ടപ്പോഴേ ഇവിടെ താമസിക്കാൻ തോന്നി. അത് ശരി, കിടുക്കൻ ലൊക്കേഷൻ ആണ്, ഒരു രക്ഷയില്ല. പൊളിച്ച് പണ്ടൊക്കെ ഈ വർഗീസ് ആളുകളൊക്കെ ഇങ്ങനെ എഴുന്ന് ചായക്കെ കുടിച്ച് തൊഴിലാളികളൊക്കെ മുപ്പിച്ച് പണിയെടുക്കടാ പണിയെടുക്കടാ അതൊക്കെ പറഞ്ഞ് മുപ്പിച്ച് നിരുന്നിരുന്ന കസേരകളാണ് അല്ലേ. അതെ, ഇവിടത്തെ ബ്രിട്ടീഷുകാര് ജീവിച്ചതാണ് കൊറേ ആളുകള്. നല്ല ബോറായിട്ടോ കേട്ടോ തല. ഇപ്പൊ ആരെയാണ് നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി അല്ലേ, കിടുക്കൻ. ഇത് ശരിക്കും ഏത് എസ്റ്റേറ്റ് ആയത്? ഹാരിസൺ മലയാളത്തിന്റെ അല്ലേ, വെന്റ്വർത്ത് എസ്റ്റേറ്റ് ആണല്ലേ. ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് വന്നതാണ്, നമ്മുടെ വർഗീസ് ചേട്ടനോടൊപ്പം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഗീസ് ചേട്ടനെ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാഴ്ചകൾ കിട്ടും. അപ്പം ഹൈനസൊക്കെ ഉണ്ട്, ഡിസ്കവർ വയനാട് ടീം നിങ്ങൾക്ക് ഇവിടെ വയനാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പരിപാടി ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. നിങ്ങളുടെ പുതിയ പരിപാടി എന്നാ? 199 രൂപ മുതലുള്ള സ്റ്റേ ഒക്കെ ഇവരിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരാൾക്കാ? ഒരാൾക്ക് പെർ ഹെഡ് സെറ്റപ്പാന്ന് നോക്കി ഉണ്ടല്ലേ. അപ്പൊ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.